ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പോൾ കർക്കിടകം പ്രമാണിച്ച് അമ്മ വിടാനുള്ള പരിപാടി ഇല്ലാണ്ടോ. ഇന്ന് ആള് കൊണ്ടൊരു തോരനല്ല, ഒരു കുഴഞ്ഞ തോരൻ അതുണ്ടാക്കി തന്നു. പിന്നെ ഇലയിലെ കർക്കിടകമാണ്, ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ പുളിങ്കറി ഉണ്ടാക്കി. ഞാൻ കുറേ നാളെ റെസിപ്പി തരാം 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 എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ശരിക്കും റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി അമ്മ രാവിലെ ഉണ്ടാക്കാതെ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് പുളിങ്കറിയുടെ റെസിപ്പിയും ഞാൻ ഒരു രണ്ട് ദിവസം തന്നെ ഇത് രണ്ടും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്ലേറ്റ് ചെയ്താലോ. നമ്മുടെ 50% തവളകൾ നല്ല കുത്തരി ചോറ്. അപ്പം ഞാൻ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്. ദെൻ അതിലേക്ക് നമ്മുടെ പുളിങ്കറി. കണ്ടാ, ഈ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്കറിയാം പുളിങ്കറി ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ലൂസായിരുന്നു, പക്ഷെ അത് ഇരുന്നൊന്നിങ്ങനെ കുറുകി വരും. എനിക്ക് പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണ്, വിത്ത് ലഗേജ് സാമ്പാർ പോലെ എനിക്ക് പുളിങ്കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ നല്ല അച്ചിങ്ങ മെഴുക്ക് വരട്ടിയുണ്ട്. ഇടാല്ലേ, കുറച്ച് അച്ചിങ്ങ മെഴുക്ക് വരട്ടി എടുത്തു വെച്ചു. ഇനി നമ്മുടെ താളീശ്വര ചൊറിയല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ താളിൻ്റെ കൂട്ടാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെയൊന്നുമല്ല, പുറത്ത് ഊപ്പർ ഊപ്പർ ഒരു മോളിലേക്ക് പറന്ന് പൊങ്ങിയിരുന്നു. അതുകൊണ്ട് ഇന്നമ്മ എനിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി താളിൻ്റെ തോരൻ. എനിക്ക് ഈ താളും ചേനയൊക്കെ കഴിക്കാനുള്ള ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചൊറിയും. അത് ഭയങ്കര ടെൻഷനാണ് എനിക്ക്. പക്ഷേ കഴിഞ്ഞ ദിവസം പച്ചടി കിട്ടലും പച്ചടിയോ ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു സ്മെല്ലില്ലാതെ എങ്ങനെ കഴിക്കണേ. അപ്പോൾ ഞാനിന്ന് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി. എൻ്റെ പാത്തക്കൂട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരു ചെമ്മീൻ പോലും നമുക്ക് ആർക്ക് തരില്ല. നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും മാത്രമേ കിട്ടുള്ളൂ. ചെമ്മീൻ മുന്നോട് ബ്രേക്ക് കഴിച്ചേനെ. അവൾ സ്കൂളിൽ പോയി. അവൾക്കാണെങ്കിൽ സ്കൂളിലേക്ക് ഇത് വെച്ച് കൊടുക്കാനും പാടില്ല. ഭവൻസിൽ വെജിറ്റേറിയൻ ആണ് സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വന്നിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നാരങ്ങാച്ചാറ് കൂട്ടി ഉണ്ടാക്കണം, നാരങ്ങാച്ചാറ് കൂട്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബ്രാഹ്മിൻസിൻ്റെ നാരങ്ങ അച്ചാർ വാങ്ങി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഏറ്റവും ഇഷ്ടം. ഓ, എനിക്ക് ഈ അച്ചാറെടുക്കുമ്പോൾ ഇല്ലേ വായിൽ വെള്ളം വരും. നിങ്ങൾക്കൊക്കെ വരുമോ? എനിക്കിതിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോഴേക്കും വായിൽ നന്നായിട്ട് വെള്ളം വരും. അപ്പം ഞാൻ കുറച്ച് അച്ചാറിടുമ്പോണ്ട്. ഇതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. സാധാരണ ഈ മേടിക്കുന്ന അച്ചാറിന് ഭയങ്കര ഉപ്പായിരിക്കും. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ നമ്മുടെ തൈരിനെ മറക്കരുത്, മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരുണ്ട്. അത് ഞാൻ ഈ പുളിങ്കറിയുടെ സൈഡിൽ തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പുളിങ്കറിയും തൈരും അച്ചാറും കിട്ടുള്ള കോമ്പിനേഷൻ. പപ്പടം ഉണ്ടെങ്കിൽ ഒന്നും അടിപൊളിയായിരിക്കും. അപ്പം ഇരുന്നുണ്ടല്ലേ, ഇരിക്കട്ടെ. ഓ, വിചാരിച്ചൊക്കെ കൂടിപ്പോയിട്ട് ആയി, നല്ല ഉപ്പും പുളി. ഓ, എൻ്റെ അമ്മയുടെ അച്ചാറ കുറച്ച് ടേസ്റ്റ്. ബ്രാഹ്മിൺ സാറും കേട്ടത് തല്ല്. പക്ഷെ എന്നാലും എൻ്റെ അമ്മയുടെ അച്ചാറ ടേസ്റ്റ്. എൻ്റെ അമ്മ അച്ചാറുണ്ടാക്കുന്നതിൻ്റെ പ്രോ ആണ്, പ്രോ. ഞങ്ങൾ കുറേ പ്രാവശ്യം വിചാരിച്ചു അമ്മയെ കൊണ്ട് അച്ചാറുണ്ടാക്കിച്ച് വെപ്പിച്ചാലോ. പിന്നെ പാവമല്ലേ, കഷ്ടപ്പെടുത്തണ്ടല്ലോ. അപ്പം നമുക്ക് പുളിങ്കറിയും കുറച്ച് തൈരും, നിറയെ പുളിങ്കറി വേണം കേട്ടോ, നല്ല വെന്ത ചോറും വേണം, കുറച്ച് അച്ചാറെടുക്കാൻ നല്ല ഉപ്പുണ്ട്, ഭയങ്കര പുളിയുണ്ട്, കുറച്ച് അച്ചിങ്ങപ്പേരും കൂടെ വെച്ചിട്ട് മൈ ഗോഡ്. മിക്കവാറും ചോറ് കുറച്ചും കൂടി എടുക്കേണ്ടി വരും, കാരണം അതിലൊന്ന് മെൽറ്റായി പോവാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ താരം ചൊറിയോ? ചൊറിയില്ലെന്നാട്ടോ അമ്മ പറഞ്ഞേ. നന്നാക്കുമ്പോൾ എല്ലാവരും ഒരു കയ്യോറ എന്തെങ്കിലും ഇട്ട് നന്നായിക്കോളൂ, ചിലപ്പോൾ കൈ ചൊറിയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശരിക്കും പേടിയായത്. അപ്പം നമ്മുടെ താള്, കർക്കിടകത്ത് നല്ല നല്ല ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ട് കഴിപ്പിക്കണം കേട്ടോ. നമ്മുടെ ചൊരക്കൊക്കെ വയ്ക്കല്ലേ ഒരു ചെറിയ മധുരവും. വാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ താളിനെ കുറേ കാലം പൊച്ചതാ ഈശ്വര, ഇത്രയും ടേസ്റ്റ് ഉണ്ടാ സാ ഞാൻ അറിഞ്ഞില്ല. പറമ്പിലൊക്കെ വളർന്നിട്ടൊരാക്കും വേണ്ട. സൂപ്പർ. ആഹാ, ഇന്നത്തോണ് പ്രമാദമയ്യാ പ്രമാദം. അപ്പം ഞാൻ കഴിച്ചേക്കട്ടെ. ബൈ ബൈ.